പുതിയതായിട്ട് എന്റെ ചാനൽ കാണുന്ന എല്ലാ സുഹൃത്തുക്കളും താഴെ കാണുന്ന ഈ റെഡ് കളറുള്ള സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുക. അതുമാത്രമല്ല അതിനോടൊപ്പം തന്നെ അതിന്റെ സൈഡിൽ കാണുന്ന ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ പുതിയ വീഡിയോസ് വരുമ്പോൾ നിങ്ങൾക്ക് ഉടനടി അപ്ഡേറ്റ്സ് ലഭിക്കുന്നതായിരിക്കും. അപ്പൊ എന്റെ പുതിയ വീഡിയോയിലേക്ക് എന്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താണ് കാണിക്കാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാല്, നിങ്ങൾക്ക് എന്റെ ബാക്ക്ഗ്രൗണ്ടിൽ കാണാം, ഇത് ലണ്ടൻ ഐ ആണ്. ലണ്ടൻ ഐ എന്ന് വെച്ച് കഴിഞ്ഞാല് ലണ്ടന്റെ ഒരു ഐ തന്നെ പറയാം. ഇതിന് മേലെ എന്ന് കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ലണ്ടൻ മൊത്തം തന്നെ നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പൊ നിങ്ങൾക്ക് എന്റെ ബാക്ക്ഗ്രൗണ്ടിൽ കാണാം ലണ്ടന്റെ വിവിധ ഭാഗം എന്ന് വെച്ചാൽ ഓൾമോസ്റ്റ് ലണ്ടൻ സിറ്റി മൊത്തം തന്നെ നമുക്ക് ഇവിടെ എല്ലാം കാണാം. ഇപ്പൊ ഈ ലണ്ടനയുടെ ഏറ്റവും ടോപ്പിലാണ് ഇപ്പൊ ഞാൻ നിൽക്കുന്നത്. സോ ഇവിടെ നിന്നുകൊണ്ടാണ് ഇപ്പൊ ഈ വീഡിയോ എടുക്കുന്നത്. അപ്പൊ ഇന്ന് നിങ്ങൾക്ക് ലണ്ടൻ ഐ എന്താണെന്നും ഇതിനകത്ത് നിന്ന് കാണാമെന്നൊക്കെയാണെന്നും ഒക്കെ എനിക്ക് കാണിച്ചു തരാം. ഏകദേശം ഒരു ക്യാമറ വലിപ്പോൾ ഒരു ചിറ്റ് കൂടാനായിട്ടാണ് ഞാൻ നിൽക്കുന്നത്. നല്ലൊരു ചൂടുള്ള ദിവസമാണ്, പക്ഷെ ഇതിനകത്ത് എ സി ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല. അപ്പൊ ഇന്നത്തെ ദിവസം നമ്മൾ കാണാൻ പോകുന്ന വീഡിയോ എന്ന് വെച്ചാൽ ലണ്ടൻ ഐ ആണ്. അപ്പൊ നമുക്ക് ലണ്ടൻ ഐ എന്താണെന്ന് കാണാം. ഈ കാണുന്നതാണ് ലണ്ടൻ ഐ എന്ന് പറയുന്നത്. അതായത് ലണ്ടനിലുള്ള ഏറ്റവും വലിയ അട്രാക്ഷൻസിലെ പേരെടുത്ത് പറയാവുന്ന ഒരു അട്രാക്ഷൻ തന്നെയാണ് ലണ്ടൻ ഐ എന്ന് പറയുന്നത്. ഈ ലണ്ടൻ ഐയുടെ മുകളിൽ നിന്നാൽ ഓൾമോസ്റ്റ് ലണ്ടൻ സിറ്റിയുടെ എല്ലാ ഭാഗങ്ങളും തന്നെ നമുക്ക് കാണാൻ സാധിക്കും. നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന മൊട്ടയുടെ ഷേപ്പിലുള്ള ഈ ഒരു തൊട്ടിലാണ് ലണ്ടൻ ഐയുടെ ഓരോരോ തൊട്ടിലുകൾ. ഇതിനകത്ത് സ്പേസ് നമുക്കിപ്പോൾ ഒറ്റ നോട്ടത്തിൽ ഇങ്ങനെ കാണുമ്പോൾ ചെറിയ ഓരോ തൊട്ടിലുകളായിട്ട് തോന്നുമെങ്കിലും ഇതിനകത്ത് ഏകദേശം നമ്മുടെയൊക്കെ ഒരു വീട്ടിലെ ഒരു മുറിയുടെ വലിപ്പത്തോളം ഉണ്ട്. ഏകദേശം അത്രയും സ്പേഷ്യസ് ആണ് ഇതിൻ്റെ ആ ഒരു തൊട്ടിലെന്ന് പറഞ്ഞത്. അപ്പം നേരത്തെ എന്ന് പറഞ്ഞാൽ 10-20 പേര് മേളിൽ ഇതിനകത്ത് പൊക്കൊണ്ടിരുന്നതാണ്. പക്ഷേ ഇപ്പോൾ കൊറോണയുടെ ഈ സോഷ്യൽ ഡിസ്റ്റൻസ് ഉള്ളതുകൊണ്ട് 2-4 പേരെ മാത്രമേ ഇതിനകത്ത് ഒരു തൊട്ടിലേക്ക് കയറ്റി വിടുന്നുള്ളൂ. ഈ ലണ്ടനയുടെ മറ്റൊരു സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂറോപ്പിലെ തന്നെ ഏറ്റവും ഹൈറ്റ് കൂടിയ ഒബ്സർവേഷൻ വീൽ ഈ ലണ്ടനയാണ് അറിയപ്പെടുന്നത്. പിന്നെ ഇതിൻ്റെ ഒരു മറ്റൊരു സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ മോസ്റ്റ് പോപ്പുലർ ആയിട്ട് പേ ചെയ്യുന്ന ടൂറിസ്റ്റ് അട്രാക്ഷൻ ഇൻ യു കെ എന്ന് പറയുന്നത് ഈ ലണ്ടൻ ഐ തന്നെയാണ്. ഇതിൻ്റെ ഒരു കണക്കെന്ന് പറഞ്ഞാൽ ഏകദേശം 3 മില്യണോളം വിസിറ്റേഴ്സ് ഒരു വർഷത്തിൽ ഈ ലണ്ടൻ ഐയിൽ കയറുന്നുണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ആവറേജ് കണക്ക് പറയുന്നത്. 1-2 3 മില്യൺ വിസിറ്റേഴ്സ്. ഇപ്പം നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഒറ്റ നോട്ടത്തിൽ കണ്ടാൽ ലണ്ടൻ ഐ മൂവ് ചെയ്യുന്നില്ലെന്നാണ് തോന്നുന്നത്. പക്ഷേ ഇത് ഫുള്ളി കറങ്ങിക്കൊണ്ടാണ് ഇരിക്കുന്നത്. നമുക്ക് കാഴ്ച അത്ര പതുക്കെ കറങ്ങുന്നുണ്ട്, നമുക്ക് മനസ്സിലാകാത്തതാണ്. ഇത് മൂവ് ചെയ്തുകൊണ്ട് തന്നെയാണ് ഈ സംഭവം ഇരിക്കുന്നത്. നമുക്ക് അതിൻ്റെ അടുത്തോട്ട് ചെല്ലുമ്പോഴേ നമുക്ക് മനസ്സിലാകത്തുള്ളൂ. ഈ ലണ്ടനെ ഇനാഗുറേറ്റ് ചെയ്തത് 1999 December 31 അതായത് ന്യൂ ഇയറിൻ്റെ തലേദിവസം December 31 1999 ഇത് ഇനാഗുറേറ്റ് ചെയ്തത്. പക്ഷേ അന്ന് ഇനാഗുറേറ്റ് ചെയ്തപ്പോൾ വിത്തൗട്ട് പാസഞ്ചറിലാണ് ഇത് ഇനാഗുറേറ്റ് ചെയ്തിരുന്നത്. 2000 February 1 ആദ്യമായിട്ട് പാസഞ്ചേഴ്സുമായിട്ട് ഈ ലണ്ടനായി കറങ്ങി തുടങ്ങിയത്. അതായത് 1999 December 31 ഇനാഗുറേറ്റ് ചെയ്തെങ്കിലും പാസഞ്ചേഴ്സിനെ വെച്ച് ഇത് റൈഡ് ചെയ്യാൻ തുടങ്ങിയത് 2000 February 1 ഏകദേശം ഒരു 2 മാസത്തോളത്തിന് ശേഷമാണ് ആളുകളെ കയറ്റി ഇത് കറങ്ങാൻ തുടങ്ങിയത്. ഈ ലണ്ടനായി പണി പൂർത്തിയാക്കാനായിട്ട് എടുത്ത കോസ്റ്റ് എന്ന് പറയുന്നത് 70 മില്യൺ പൗണ്ട് എന്നാണ് പറയുന്നത്. 70 മില്യൺ പൗണ്ട്. ഈ ലണ്ടനെ ഇപ്പോൾ ഓൺ ചെയ്യുന്നത് മെർലിൻ എൻ്റർടൈനേഴ്സ് എന്ന കമ്പനിയാണ് ഈ ലണ്ടനെ ഓൺ ചെയ്യുന്നത്. ലണ്ടനെ കംപ്ലീറ്റ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. നമുക്ക് ആ ലോങ് വ്യൂവിൽ ഇത് മൂവ് ചെയ്യുന്നതായിട്ട് തോന്നത്തു പോലുമില്ല. ഇപ്പം നമുക്ക് ഏകദേശം അതിൻ്റെ ഒരു വലിപ്പം മനസ്സിലാകുന്നുണ്ട്. ഇതൊരിക്കലും ആ പാസഞ്ചേഴ്സിനെ കയറ്റാനായിട്ട് നിർത്താറില്ല. അപ്പോൾ അത്രയും പതുക്കെ മൂവ് ചെയ്യുന്നതുകൊണ്ട് ആളുകൾക്ക് ഇറങ്ങുന്നു, അതോടൊപ്പം തന്നെ കയറാനുള്ള സാവകാശം നമുക്ക് കിട്ടും. ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ലണ്ടനയിൽ കയറാനായിട്ട് വെയിറ്റ് ചെയ്യുന്ന ആൾക്കാരാണ്. സാധാരണ ഇതിൽ ഈ മിറ്റത്തൊക്കെ ക്യൂ കാണേണ്ടതാണ്. ഇപ്പോൾ കൊറോണ ആയതുകൊണ്ടാണ് ആൾത്തിരക്ക് വളരെ കുറവാണ്. അങ്ങനെ ഞാനും നമ്മുടെ ഗ്രേറ്റ് ലണ്ടനയ്ക്ക് അകത്തേക്ക് പ്രവേശിക്കുകയാണ്. ഇതിനകത്ത് കണ്ടോ, കംപ്ലീറ്റ് സ്പേഷ്യസ് ആയിട്ട് ഒരെണ്ണമാണ്. ഫ്ലോറിങ് വുഡൻ ഫ്ലോറിങ് ആണ്. അതുപോലെ തന്നെ എല്ലാ സൈഡും കംപ്ലീറ്റ്ലി ബാക്കി സൈഡുകളെല്ലാം ചില്ലുകൊണ്ടാണ്. സോ ഒരു 10-30 പേർക്ക് മേളിൽ ഇതിനകത്ത് നിന്ന് കംപ്ലീറ്റ് വ്യൂ ചെയ്യാനുള്ള സ്പേസ് ഉണ്ട് ഇതിനകത്ത്, കണ്ടോ. അപ്പോൾ എവിടെ നിന്നെന്ന് പറഞ്ഞാലും നമുക്ക് കംപ്ലീറ്റ് ഒബ്സർവ് ചെയ്യാൻ സാധിക്കും. അങ്ങനെ ലണ്ടനായി കറങ്ങി തുടങ്ങി. ഇനി നിങ്ങൾ കാണുന്ന വ്യൂ എല്ലാം ലണ്ടനായിക്ക് അകത്ത് നിന്നുകൊണ്ട് ഞാൻ കാണുന്ന വ്യൂസാണ് ഇപ്പോൾ ഈ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓൾമോസ്റ്റ് ലണ്ടൻ സിറ്റിയുടെ എല്ലാ ഭാഗങ്ങളും നമുക്ക് കാണാം. ഒരു സൈഡ് കറങ്ങി വരുമ്പോൾ ആ ഒരു ഡയറക്ഷനിലുള്ളതും, അതുപോലെ തന്നെ വീണ്ടും കറങ്ങി തൊട്ടിൽ ഇപ്പുറത്തെ സൈഡിൽ വരുമ്പോഴത്തേക്കും ഇപ്പുറത്തെ സൈഡിലുള്ളതും നമുക്ക് കാണാൻ സാധിക്കും. ഇതിൻ്റെ ഗ്രേറ്റ് വ്യൂ എന്ന് പറഞ്ഞാൽ ഇത് ടോപ്പിൽ നിന്നുകൊണ്ട് നമ്മൾ നോക്കുമ്പോഴാണ് കംപ്ലീറ്റ് നമുക്ക് കാണാൻ സാധിക്കും. ഓൾമോസ്റ്റ് എല്ലാ സൈഡിൽ നിന്ന് നോക്കുമ്പോഴും കംപ്ലീറ്റ് ലണ്ടൻ സിറ്റി നമുക്ക് കാണാൻ സാധിക്കും. അതൊരു സൂപ്പറായിട്ടുള്ള ഒരു വ്യൂ തന്നെയാണ്.
ഈ ടോട്ടൽ ലണ്ടനയുടെ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ 135 മീറ്റർ അഥവാ 443 ഫീറ്റ് ആണ്. പിന്നെ ഈ കംപ്ലീറ്റ് വീലിന്റെ ഈ ലണ്ടനയുടെ കംപ്ലീറ്റ് വീലിന്റെ ഡയമീറ്റർ എന്ന് പറയുന്നത് 120 മീറ്റർ ആണ്. 2000 ഫെബ്രുവരി 1 പാസഞ്ചേഴ്സിനെ വെച്ച് ഇത് ആദ്യമായിട്ട് ട്രാവൽ ചെയ്ത് ഈ ലണ്ടനായി മൂവ് ചെയ്ത് തുടങ്ങി എന്നുണ്ടെങ്കിലും 2000 മാർച്ചിലാണ് ഇതിന്റെ കംപ്ലീറ്റ് പണി പൂർത്തിയായത്. ഈ വർഷം അഥവാ 2020 മാർച്ചിൽ ലണ്ടനായുടെ 20th സെലിബ്രേഷൻ കഴിഞ്ഞേ ഉള്ളൂ. ഈ അതായത് 2000 തുടങ്ങി 2020 മാർച്ച് ആയപ്പോഴത്തേക്കും ഇത് 20 വർഷം ഇപ്പൊ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഈ ലണ്ടനായി യു കെയിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പൊ നമുക്ക് അടുത്ത ഒരു നമ്മൾക്ക് നമ്മുടെ തൊട്ടടുത്തുള്ള ഒരു ഇത് കാണാം. അതായത് ഒരു തൊട്ടില് അതിനകത്ത് ആൾക്കാർ വട്ടം ഓടി നടന്ന് അവർ ഫോട്ടോസൊക്കെ എടുക്കുന്നതാണ് കാണാൻ സാധിക്കുന്നത്. ഈ ലണ്ടനായുടെ മറ്റൊരു സ്പെഷ്യാലിറ്റി എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലണ്ടനായി ഡിസൈൻ ചെയ്തിരിക്കുന്ന ഒരു ആർക്കിടെക്റ്റ് ആയിട്ടുള്ള ഹസ്ബൻഡും വൈഫും കൂടെയാണ്. ഡേവിഡ് മാർക്ക് എന്ന് പറയുന്ന ഹസ്ബൻഡും അതുപോലെ തന്നെ ജൂലിയ ബാർഫീൽഡ് എന്ന് പറയുന്ന പുള്ളിയുടെ വൈഫ്, ഈ രണ്ടുപേരും ആർക്കിടെക്ട്സ്മാരായിരുന്നു. ഇവർ രണ്ടുപേരും കൂടെ കൂടിയാണ് ഈ ലണ്ടനായി ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അവർ കമ്പനിയുടെ പേര് മാർക്സ് ആൻഡ് ബെർഫീൽഡ്സ് ആർക്കിടെക്ട്സ് എന്നാണ്. അതായത് അവർ രണ്ടുപേരുടെയും പേരിൻ്റെ സർനെയിം വെച്ചുള്ളതായിരുന്നു അവരുടെ കമ്പനി. അവരാണ് ഈ ലണ്ടനായി ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇത് 1999 ഡിസംബർ 31 ഇനാഗുറേറ്റ് ചെയ്തു എന്ന് ഞാൻ പറഞ്ഞായിരുന്നു. അന്ന് ഇത് ഇനാഗുറേറ്റ് ചെയ്തത് അന്നത്തെ ഇവിടുത്തെ പ്രൈം മിനിസ്റ്റർ ആയിരുന്ന ടോണി ബ്ലെയർ ആണ്. പക്ക ഈ ഒരു ലണ്ടനയുടെ ഷേപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഓരോ ബോഗിയുടെ ഷേപ്പ് എന്ന് പറഞ്ഞാൽ ക്യാപ്സ്യൂൾ ഷേപ്പിലാണ് ഇതുള്ളത്. പാസഞ്ചർ മൂവ് ചെയ്യുന്ന ആ ഒരു ക്യാപ്സ്യൂളിനകത്തൂടെ വേണം നമുക്കിങ്ങനെ നടക്കാൻ. ഏകദേശം നമ്മുടെ ഒരു മുട്ടയുടെ ഷേപ്പ്. പിന്നെ ഇവരെ ഓരോ ക്യാപ്സ്യൂളുകൾക്ക് ഓരോ നമ്പർ ഇട്ടിട്ടുണ്ട്. ടോട്ടല് 1 മുതൽ 33 നമ്പർ വരെയുള്ള ക്യാപ്സ്യൂളുകളാണ് ഉള്ളത്. പക്ഷേ ഇതിനകത്തുള്ളത് 32 ക്യാപ്സ്യൂളേ ഉള്ളൂ. അതായത് 13 എന്ന നമ്പര് ചില വിശ്വാസങ്ങളുടെ പേരിൽ ഇവർ കൊടുത്തിട്ടില്ല. അപ്പോൾ 1 മുതൽ 12 കഴിഞ്ഞാൽ നേരെ 14 കൊടുത്തിരിക്കുന്നത്. അങ്ങനെ 1 മുതൽ 33 വരെ ഉണ്ടെങ്കിലും സത്യത്തിൽ ഇത് 32 ക്യാപ്സ്യൂളേ ഇതുള്ളൂ. നോർമലി ഇതിൻ്റെ കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ 25 പേരെയാണ് ഒരു ക്യാപ്സ്യൂളിനകത്ത് ഇവർ കൊണ്ടുപോകുന്നത്. പക്ഷേ ഇപ്പോഴത്തെ കൊറോണയുടെ ഞാൻ പറഞ്ഞ പോലെ ആ ഒരു സോഷ്യൽ ഡിസ്റ്റൻസും കാര്യങ്ങളും ഉള്ളതുകൊണ്ട് 2 മുതൽ 4 പേരെ മാത്രമേ ഉള്ളൂ അറ്റ് എ ടൈം ഒരു ഇതിനകത്ത് കൊണ്ടുപോകുന്നുള്ളൂ. അല്ലെങ്കിൽ ഒരു ഫാമിലി ആയിട്ട് വരുന്ന ഒരു ഗ്രൂപ്പായിട്ട് വരുന്നവരെ മാത്രമേ ഉള്ളൂ. ഒരു ക്യാപ്സ്യൂളിൽ ആൾ കൂടുതലാണെങ്കിലും കയറ്റി വിടാറുള്ളൂ. 26 സെൻറ്റിമീറ്റർ പെർ സെക്കൻഡിൽ ഈ വീല് റൊട്ടേറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. പക്ഷേ നമുക്ക് ലോങ് വ്യൂവിൽ ഒരു രീതിയിൽ ഇത് മനസ്സിലാകത്തില്ല. പിന്നെ ഇത് വളരെ സ്ലോ ആയതുകൊണ്ട് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ഇത് തൊട്ടിൽ കയറാൻ പേടിയുള്ളവർക്ക്, ഇതുപോലത്തെ റൗണ്ടിൽ കയറാൻ പേടിയുള്ളവർക്കും ആർക്കും പേടിക്കേണ്ട കാര്യമില്ല. നമുക്ക് ഇതിനകത്ത് കയറിക്കഴിഞ്ഞാൽ ഇത് മൂവ് ചെയ്യുന്നത് നമുക്ക് അറിയത്തു പോലുമില്ല. അത്ര പതുക്കെയാണ് ഇത് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് കംപ്ലീറ്റ് ഒരു റൗണ്ട് ഫിനിഷ് ആകാനായിട്ട് 30 മിനിറ്റ് ആണ് എടുക്കുന്നത്. 30 മിനിറ്റ് കൊണ്ടാണ് നമ്മൾ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്നും വീണ്ടും നമ്മളത് കംപ്ലീറ്റ് കറങ്ങി ആ താഴെ തന്നെ നമ്മൾ എത്തുന്നത്. ഇപ്പം നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ഇവിടുത്തെ ക്യാമറയാണ്. സോ ഈ തൊട്ടിൽ കറങ്ങുന്ന സമയത്ത് ഒരു ഡയറക്ഷനിൽ വരുമ്പോൾ അനൗൺസ്മെൻറ്റ് ഉണ്ടാവും അതിനകത്ത്. സോ അവരുടെ ക്യാമറ വെച്ച് നമ്മുടെ ഫോട്ടോ എടുക്കും. അപ്പം നമുക്ക് ആ ഫോട്ടോസ് പുറത്തിറങ്ങുമ്പോൾ നമുക്ക് മേടിക്കാവുന്നതാണ്. ലണ്ടനായിക്കകത്ത് നിൽക്കുന്ന ഫോട്ടോസ് അവരോ ഡിസ്പ്ലേ ചെയ്യും, അതിന് നമ്മൾ പേ ചെയ്യണം. അങ്ങനെ ഞങ്ങൾ കറങ്ങി ഇറങ്ങിയിരിക്കുകയാണ്. ഞങ്ങൾ ഇറങ്ങിയ പുറകെ ആ ബോഗിയിൽ ഇവിടുത്തെ സ്റ്റാഫ് കയറി കംപ്ലീറ്റ് ക്ലീൻ ചെയ്ത് അതുപോലെ തന്നെ സാനിറ്റൈസറൊക്കെ ഉപയോഗിച്ച് തുടയ്ക്കുന്നുണ്ട്. അതിനുശേഷമേ ഉള്ളൂ അടുത്ത ആൾക്കാർക്ക് ഇതിനേക്ക് എൻ്റർ ചെയ്യാൻ പറ്റത്തുള്ളൂ. കംപ്ലീറ്റ് അവരെല്ലായിടത്തും തുടച്ചതിന് ശേഷം ഇപ്പം അടുത്ത ആൾക്കാരെ എൻ്റർ ചെയ്യിക്കുന്നുള്ളൂ. ഈ ലണ്ടനെ വരാൻ താല്പര്യമുള്ളവർക്ക് ഇത് പ്രീ ബുക്ക് ചെയ്ത് വരാം. അപ്പോൾ പ്രീ ബുക്ക് ചെയ്യുന്നവർക്ക് കിട്ടുന്ന ഗുണങ്ങൾ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇച്ചിരി റേറ്റ് ഇച്ചിരി കുറവുണ്ട്. അതുപോലെ തന്നെ ഇവിടെ വന്ന് ക്യൂ നിൽക്കേണ്ട കാര്യമില്ല. അല്ലെങ്കിൽ തന്നെ പിന്നെ അവർക്കൊരു ടൈമിംഗ് സ്ലോട്ടും കാണാം, ആ സമയത്തേക്ക് വന്നാൽ മതി. അല്ലെങ്കിൽ ഇവിടെ വന്ന് കഴിഞ്ഞാൽ നമുക്ക് നേരിട്ട് ടിക്കറ്റ് എടുക്കുകയും ചെയ്യാം. പക്ഷേ നേരത്തെ അത്രയും തിരക്കില്ലാത്തതുകൊണ്ട് ഇവിടെ വന്ന് ടിക്കറ്റ് എടുത്തെന്ന് പറഞ്ഞാൽ നമുക്ക് സമയത്ത് കയറാൻ സാധിക്കും. മിസ്സാക്കാൻ പറ്റാത്ത ഒന്നാണ് ലണ്ടനിൽ വന്നു കഴിഞ്ഞാൽ, കാരണം ലണ്ടനിലെ പ്രധാന അട്രാക്ഷൻ ഒന്നാണ് ലണ്ടൻ ബ്രിഡ്ജും ലണ്ടൻ ഐ ഒക്കെ. അപ്പൊ ലണ്ടനയുടെ മേളിൽ കയറി നമ്മളത് കണ്ടു. ഏകദേശം 31 പൗണ്ടാണ് ഇതിൽ ഒരാൾക്ക് വരുന്നത്. അപ്പം കേരളത്തിൽ ബുക്ക് ചെയ്ത് ഓൺലൈൻ ബുക്ക് ചെയ്ത് വരുവാണെങ്കിൽ നമുക്ക് വലിയ ലൈൻ കാര്യങ്ങളൊന്നും ഇല്ലാതെ പെട്ടെന്ന് തന്നെ കയറാൻ സാധിക്കും. പിന്നെ നല്ല വിലസൂടെ നോക്കി വരിക. ഇതിന് നൈസ് എക്സ്പീരിയൻസ് ആണ്. ഇതിന് മേളിൽ നിന്ന് കഴിഞ്ഞാൽ കംപ്ലീറ്റ് ലണ്ടൻ ഓൾമോസ്റ്റ് എല്ലാ ഏരിയയും കാണാൻ പറ്റും. അതിന് ഏറ്റവും ടോപ്പ് ചെന്നാൽ മാത്രമേ അതിന്റെ ഒരു രസം നമുക്ക് മനസ്സിലാകത്തുള്ളൂ. പിന്നെ ഇത് കറങ്ങുന്ന പേടിയുള്ളവരാരും ഇത് കയറാതിരിക്കണം, കാരണം ഇത് കറങ്ങുന്ന നമുക്ക് അറിയത്തുപോലും ഇല്ല. അത്ര സ്ലോയിലാണ് ഇത് കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഏകദേശം ഒരു ക്യാബിന്റെ വലിപ്പമുണ്ട്. പിന്നെ ഇരിക്കേണ്ടവർക്ക് ഇരിക്കാനുള്ള ഫെസിലിറ്റീസ് എല്ലാം ഇതിനകത്തുണ്ട്. എനിവേ എല്ലാവരും ഇവിടെ പറ്റാവുന്നവരെല്ലാം ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പൊ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ഗുഡ് ബൈ.